ഞാനിപ്പോ നടന്നപ്പോ എനിക്കൊരു കൂട്ടുകാരെയും കിട്ടിയിട്ടുണ്ട് നമസ്കാരം നമസ്കാരമേ എങ്ങോട്ട് പോന്നു എങ്ങോട്ട് പോന്നു

ഉണ്ട് ായിട്ടും തരും കാശ് കൊടുത്തും മേടിക്കും നമ്മൾ പല രീതിയിൽ വാഷിംഗ് മെഷീൻ പേടിക്കും ബുദ്ധിമുട്ടി ജോലി ഇല്ല ജോലി ചെയ്യാനോട്ട് പറ്റിയും ഇല്ലാത്ത എനിക്ക് ഹാർട്ടിനൊക്കെ കുഴപ്പം വന്ന് അറ്റാക്ക് വന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മക്കളൊക്കെ ആൾക്കാരെ വൃത്തിയുള്ള വർഷം വർഷം കൊണ്ട് ഒര ഒരു വീട്ടിലെ ജോലി ഇന്നും ഞാൻ നടത്തിക്കൊണ്ടുവരികയാണ് ഇന്നുണ്ട് ഇന്ന് ഞാൻ വയ്യന്ന് പറഞ്ഞാലും ആ അത് അമ്മ കൊണ്ടുപോകുന്ന കുറെ അലക്കുന്നത് വെള്ളത്തിലെ വെള്ളം ടാങ്ക് വെച്ചിട്ടുണ്ട് അതിൽ അലക്കി ോ വീട്ടിൽ അപ്പൊ വീട്ടിലാരും ഇല്ല ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു പിന്നെ മക്കളൊക്കെ ഉണ്ട് എല്ലാവരും നാല് നാലു വഴിക്ക് അവരൊക്കെ വള ഒരുവിധം പരുവായി വരുമ്പോ ഓരോരോ കുടുംബങ്ങളായി അതിന് ഇതും ജോലി നാല് ആ മരിച്ചു മരിച്ചുപോയി അങ്ങനെ പതിനേഴ് കൊല്ലമായി മരിച്ചു ഒറ്റയ്ക്ക ഒറ്റയ്ക്കുണ്ട് മക്കള് രണ്ടുപേരെ എറണാകുളത്ത് ഒരാള് നെയ്യാറ്റുംകര എന്റെ കൂടെ ആരുമില്ല അവരൊക്കെ പിന്നെ കൂടെ ശിവനുണ്ട് എനിക്ക് ധാരാളം കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ആ പെൻഷൻ നാലു മാസത്തെ പെൻഷൻ കിട്ടാൻ ഉണ്ട് അറിയാമല്ലോ അപ്പൊ ആൾക്കാരുടെ സ്വഭാവം വെച്ച് നോക്കിയാൽ നോക്കിയാലും തെരഞ്ഞെടുപ്പിൽ ജയിക്കും നമുക്ക് തോന്നുന്നു സംശയം പറയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വിഷമം തോന്നുന്നു അവര് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാ അതത്രത്തോളം പറയാൻ പറ്റത്തില്ല ഞാൻ വെറും കാൺഗ്രസുകാരിയാണ് ഞാൻ എൻ്റെ തന്റെ ഉള്ള കാലത്തേ ഞാൻ കാൺഗ്രസിനെ വോട്ടിടള്ളു ഞാൻ ഇപ്പൊ മൂന്ന് കൊല്ലം ഉണ്ട്

അപ്പം പിന്നെ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു ഇതായിരിക്കും എനിക്ക് വിധിയെന്ന് രൂപ കിട്ടുന്നുണ്ട് എനിക്ക് എനിക്ക് ഒത്തിരി വീട് വൃത്തിയാക്കി കിടക്കാനൊക്കെ ഇരിക്കുന്ന ആ എഴി അടിച്ച വീട് എനിക്കുള്ളതാണ് മാറ്റി കിട്ടണം കിട്ടണമെന്ന് ഉണ്ട് അത്രേ ഉള്ളു ഓക്കെ അപ്പം അമ്മ പറഞ്ഞ അനുസരിച്ച് ഇവിടെ നിന്നും ബിജെപിക്ക് സാധ്യതയുണ്ട് എന്തായാലും അമ്മയുടെ വോട്ട് ബിജെപിക്ക് കൊടുക്കത്തുള്ളൂ പറഞ്ഞിട്ടുണ്ട് ആയിരുന്നു പരമ്പരാഗതമായി എന്നാണ് അമ്മ പറയുന്നത് അതിന് കാരണങ്ങൾ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും വർഷമായിട്ട് തന്നെയാണ് ചെയ്തത് അല്ലേ ഇത്രയും തില് മൂന്ന് വർഷം കൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റനാണ് മൂന്നല്ല ഇപ്പോഴേ ഇരുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാർ ഇരുന്ന കാലം മുതല് അവർക്കാണ് ഞാൻ വോട്ട് കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്കല്ല ബിജെപി ബിജെപിക്കാണ് കഴിഞ്ഞാലും നരേന്ദ്രമോദി അധികാരത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നു പ്രധാനമന്ത്രി കിട്ടുമെങ്കിൽ

അമ്പലത്തിൽ ഞാൻ രണ്ട് ദോശ വാങ്ങിച്ച് കൈയിൽ പിടിച്ചിട്ടുണ്ട് വേറെ എനിക്ക് ഭക്ഷണം കഴിക്കുക കുറച്ച് വിശ്രമിക്കുക പിന്നെ തുണി കഴുകാനുണ്ട് ഉണ്ട് ജോലി താങ്ക് യു അപ്പൊ അമ്മയാണ് നമ്മളോടൊപ്പം ചേർന്നത് താങ്ക് യു അമ്മ അപ്പൊ അമ്മ പറഞ്ഞ അനുസരിച്ച് അമ്മയുടെ ഒരു വോട്ടിന്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് പ്രേക്ഷകർക്ക് മനസ്സിലായി അത് മണ്ഡലത്തിലെ പൊതു സ്വഭാവം അല്ലെങ്കിലും അതിൽ ചില സൂചനകളുണ്ട് എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കി കൊള്ളുക